Hi friends, ellavarkkum Bismi Kitchen lote swagatham. Ini njan vannittullathu kovaikka fried recipe aayittana. Kanjikkoppum chorinte oppum nalla combination aanu. Appo namukku id enganeyana undakkunnathu nokkam. Namukku ee kovaikka onnu cut cheyidedukkana. Njan idu oru kovaikka 4 piece aayittana cut cheyidedukkunnathu. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ചില കോവയ്ക്ക കുറച്ചൊരു ചുവപ്പ് കളർ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയിരിക്കും കണ്ടോ ഇതേപോലെ നമുക്ക് എല്ലാതും കട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് നമുക്കൊരു കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോവയ്ക്ക ഫ്രൈ കൊണ്ട് തന്നെ നമുക്ക് ചോറാണെങ്കിലും കഞ്ഞിയാണെങ്കിലൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിത് മുഴുവനും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇതേപോലൊരു ബൗൾ എടുക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഗരം മസാലയുടെ പൊടി അതായത് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ടീസ്പൂണോളം ഉണ്ട് ഇത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അലിഞ്ഞു വന്നോളൂ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഓപ്ഷണലാണ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ് ഞാൻ എന്താ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയുടെ ടേസ്റ്റ് കൂടി വരുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ കോൺഫ്ലോർ കയ്യിലില്ലാന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അതിന് പകരം നമുക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കണ്ടോ ഇപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പെട്ടെന്ന് അലിഞ്ഞു വന്നില്ലേ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് എടുക്കാൻ പറ്റും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് കട്ടയായിട്ടും പോകണ്ട ഒരുപാട് ലൂസായും പോകണ്ട നമ്മുടെ കോവയ്ക്കയിലേക്ക് ഈ അരവ് പിടിക്കുന്ന ഒരു പരുവം കണ്ടോ ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും അതിനുശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കലക്കിയിട്ട് നോക്കി നോക്കിക്കൊണ്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും ഇപ്പോൾ ഇതാ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം
ഈ ഓയിലിന് പകരം വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എൻ്റെ അടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഓയിലായാലും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു 100 ഗ്രാമോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഓയില് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നേരം നമുക്ക് കൂട്ടാനൊക്കെ കുറവാണെങ്കിൽ ഇതേപോലെ കോവയ്ക്ക ഉണ്ടെങ്കിൽ ഇതേപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കും നല്ല ഇഷ്ടമാകും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോവയ്ക്ക വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളൊരു വാനില കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ, പക്ഷേ കണ്ടവർ നല്ല കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ഉണ്ട്, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ചെ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ആ എണ്ണയ്ക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന കോവയ്ക്കും നല്ല ടേസ്റ്റാണ്. കോൺഫ്ലവറിൻ്റെ പൊടി, കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മൈദ ഇഷ്ടമാണെങ്കിൽ മൈദ ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട്. കണ്ടോ, ഒരു ഭാഗം ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഓയിലിൻ്റെയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. നല്ല ടേസ്റ്റിയാണ്. ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ കോവയ്ക്ക ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കഞ്ഞിക്കൊപ്പം ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ തുടർന്നുള്ള വീഡിയോസുകൾ ലഭിക്കാനായിട്ട് നമ്മൾ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.